ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ശരത് വ്ളോഗ്സ്. നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടെ എനബിൾ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ശ്രീ ധർമ്മലിംഗേശ്വരർ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടു കോയമ്പത്തൂർ പോകുന്ന വഴിയിൽ മധുക്കരൈ മരപ്പാലം എന്ന സ്ഥലത്താണ്. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ 800 പടികൾ ചവിട്ടി വേണം ഭഗവാൻ ശിവനെ ദർശിക്കാൻ. മല കയറുവാൻ കുറച്ച് കഠിനമാണ്. മല കയറുന്തോറും പരിസര പ്രദേശങ്ങളുടെ വ്യൂ കാണുവാൻ നല്ല ഭംഗിയാണ്. എത്ര കഠിനമായ വെയിലാണെങ്കിലും മല കയറുന്തോറും നമുക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഓരോ തണൽ പന്തലിലും CCTV ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെപ്പറ്റി ആരും തന്നെ പ്രതിപാദിക്കുന്നില്ല. വളരെ അതിപുരാതനമായിട്ടുള്ള ശിവക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് ധർമ്മലിംഗമല എന്നാണ്. ശിവഭഗവാൻ സ്വയംഭുലിംഗമായാണ് ഈ മലയിൽ നമുക്ക് ദർശനം തരുന്നത്. പുരാതന കാലത്തുള്ളവർ സ്വയംഭുവായ ശിവലിംഗത്തെ ധർമ്മലിംഗേശ്വരർ എന്ന് ആരാധിച്ചതിനാൽ ഈ മല ധർമ്മലിംഗമല എന്നറിയപ്പെടുന്നു. തമിഴ് ആചാരപ്രകാരമുള്ള അതിവിശേഷ ദിവസങ്ങളിൽ ഭക്തർ ഇവിടെ ഭജന നടത്താറുണ്ട്. ചിത്രാപൗർണമിയിലാണ് പ്രത്യേക പൂജ വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. ഏകദേശം 1000 to 5000 ഭക്തന്മാരാണ് ഈ വിശേഷ ദിവസത്തിൽ ഇവിടെ പങ്കെടുക്കാറുള്ളത്. ക്ഷേത്രത്തിൽ ശിവഭഗവാൻ സ്വയംഭുലിംഗമായി കിഴക്കോട്ട് നോക്കിയാണ് നമുക്ക് ദർശനം തരുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ശിവഭഗവാൻ മലമുകളിൽ ദർശനം തരുന്നത്. അതിലൊരു പ്രധാന സ്ഥലമാണിത്. ഭക്തർ വിശ്വസിച്ചു വരുന്ന ഒരു വഴിപാട് ഇവിടെ ശ്രദ്ധേയമാണ്. മലയുടെ മുകളിൽ ചിതറിക്കിടക്കുന്ന കല്ലുകഷ്ണങ്ങൾ ഒന്നിൻ്റെ മേൽ ഒന്നായി വെച്ചാൽ പുതിയ വീടുകൾ നിർമ്മിക്കപ്പെടുമെന്നാണ് ഐതിഹ്യവും വിശ്വാസവും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന് വേണ്ടിയുള്ള കല്ലുകൾ ഭക്തർ കയ്യിലേന്തി ക്ഷേത്രത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഇത് നിർബന്ധമല്ലെങ്കിലും ഭക്തർ ചെയ്തു വരുന്നു. പൂജാ സാധനങ്ങളെല്ലാം തന്നെ മലയുടെ അടിവാരത്തിൽ സ്റ്റോറിൽ നിന്നും ലഭ്യമാണ്. ഗാന്ധിപുരത്ത് നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് 3B 3E 48 96 ഈ നമ്പറിലുള്ള ബസ്സുകളാണ് സർവീസ് നടത്താറുള്ളത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മധുക്കരയാണ്. ഈ വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. താങ്ക് യു.